ഈ പെട്ടെന്നൊന്നും നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പുറത്തുവിട്ട മരമുറി വിവാദത്തിൽ മന്ത്രിയുടെ റോൾ എന്താണെന്ന് ഇപ്പോൾ മുൻമന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു, നമുക്ക് നോക്കാം. പറയൂ, എന്ത് എന്ത് കുറിപ്പാണ് പുതിയത് വന്നത്? നേരത്തെ ഞാൻ ഇതെല്ലാ കാര്യം ഉണ്ട്. 24/10/2020 റവന്യൂ സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവ് അന്നത്തെ മന്ത്രി എന്ന നിലയിൽ എന്റെ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ്, എന്റെ അറിവോടുകൂടിയാണ്. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ വ്യത്യസ്ത ചാനലുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ പൂർണ്ണമായും ആ ഉത്തരവ് ആ ഗവൺമെന്റിന്റെ കാലത്ത് പൊതുവായി നടത്തിയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് സർവകക്ഷി യോഗങ്ങളുടെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ, കർഷക സംഘടനകളുടെ നിരന്തരമായ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കർഷകർക്ക് സഹായകരമായ രീതിയിൽ തീരുമാനമെടുത്തതാണ്. എടുത്ത തീരുമാനം എന്താണ്? 1964 ഭൂമി പതിവ് ചട്ടം അനുസരിച്ച് ഭൂമി പതിച്ച് നൽകിയിട്ടുള്ള ആളുകൾ ലഭിച്ച ഭൂമിയിൽ അവർ വെച്ചുണ്ടാക്കിയ മരങ്ങൾ മുറിക്കാനാണ്. ഒരു കാര്യം കൃത്യമായി ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കുമ്പോൾ രാജകീയ മരങ്ങൾ അതിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ചെയ്യും, സർക്കാരിൽ നിക്ഷിപ്തമാക്കും. ആ മരങ്ങൾ ഒരിക്കലും ഭൂമി നൽകുമ്പോൾ അവർക്ക് കൊടുക്കില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള ആ നിക്ഷിപ്തമാക്കിയിട്ടുള്ള മരങ്ങൾ ഒരാൾക്കും മുറിക്കാൻ പറ്റില്ല. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമി പതിച്ചു കിട്ടിയതിന് ശേഷം അവരവിടെ വെച്ചുണ്ടാക്കിയിട്ടുള്ള മരങ്ങളാണെങ്കിൽ ആ മരങ്ങൾ ഏത് വെച്ചുണ്ടാക്കിയാലും രാജകീയ മരങ്ങൾ മുറിക്കാൻ അനുവാദം കൊടുത്തു എന്നാണ് ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരനുവാദവും കൊടുത്തിട്ടില്ല. നിക്ഷിപ്തമാക്കിയിട്ടുള്ള മരങ്ങൾ മുറിക്കാൻ ആർക്കും അനുവാദം കൊടുക്കാൻ പറ്റില്ല, കൊടുത്തിട്ടില്ല. അതിനുശേഷം ഭൂമി ലഭിച്ചിട്ടുള്ള കർഷകൻ പുതുതായി വെച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കാൻ കഴിയാത്തത് സംബന്ധിച്ചായിരുന്നു അവരുടെ ആവശ്യം. അതുകൊണ്ട് അത്തരം വെച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കാൻ വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സർക്കാരിൽ നിന്ന് പോയതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ മന്ത്രി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ളത്. എനിക്ക് അപ്പോഴും ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഈ പറയുന്ന ഉത്തരവിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇതിനെ തടയുകയാണെങ്കിൽ അവരെ കർശനമായി അവരെ നിയമവിരുദ്ധമായ അവരുടെ നടപടിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. ശരിയാണ്, അതിലും ഇപ്പോൾ ഒരു വ്യത്യാസവുമില്ല. ആരാണ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ താഴെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയാണ് ഇതിൽ പ്രധാന ഉത്തരവാദിത്വം, അവരവിടെ ഈ മരങ്ങൾ മുറിക്കാൻ പോകുന്ന കൃഷിക്കാരെ തടയുന്നുവെന്ന് പറയുന്ന ആക്ഷേപങ്ങൾ നിരന്തരം ലഭിക്കേണ്ടായി. അങ്ങനെ വരുമ്പോൾ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായാൽ അതിനുശേഷവും അതിനെ തടയുന്ന ഒരു നടപടി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ താഴെ ഇവിടെ പോകുമ്പോൾ ഇതെങ്ങനെയാണ് ഈ മരങ്ങൾ മുറിക്കുക എന്നറിയോ, മരങ്ങൾ മുറിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാന്നറിയോ, നിങ്ങളിതൊക്കെ ആളുകൾ കിട്ടുന്നു, ഒരു വാർത്ത കിട്ടുന്നു, നിങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഓടി വരുന്നു. എനിക്കതിൽ ഒരു തർക്കമില്ല. ഇത് മുറിക്കാൻ കഴിയുന്നത് ആ ഭൂമി 1964 ഭൂമി പതിവ് ചട്ടമനുസരിച്ച് പതിച്ചു കൊടുത്ത ഭൂമിയാണോ എന്ന് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയണം, പരിശോധിക്കണം.